ജുനൈദിൻ്റെ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, പക്ഷേ യങ് ബോയ്, 16 വയസ്സ് മാത്രം, 16 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി എന്ന് പറയാം. അപ്പോൾ ഒരു കുട്ടിക്ക് അത് വേറൊരു തരത്തിലുള്ള ആരോപിക്കാവുന്ന, മറ്റതൊക്കെ ആരോപിക്കുകയാണ് ഓരോ പിന്നെ കുറ്റങ്ങൾ, അതൊന്നും ശരിയല്ല. ഇതിൽ ഒരു കുറ്റം പോലും ആരോപിക്കാനില്ലാതെ പെരുന്നാൾ കഴിഞ്ഞ് അതിനുള്ള വസ്ത്രങ്ങളും വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുന്ന 16 വയസ്സായ ഒരു കുട്ടിയെ മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു അസഹിഷ്ണുത തോന്നി, ഓ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പെരുന്നാളിന് വസ്ത്രമൊക്കെ എടുത്ത് പോവല്ലേ എന്നതെന്ന് പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള ഹെയ്റ്റാണത്, വെറുപ്പ്, അപര സമുദായത്തോടുള്ള വെറുപ്പ്. അതിൻ്റെ പേരിൽ ഏറ്റവും ദാരുണമായി കൊല ചെയ്യപ്പെട്ട, വണ്ടിയിൽ നിന്ന് കുത്തിക്കൊന്ന് ഒരു പിന്നെ മാലിന്യ വസ്തുവിനെ പോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വലിച്ചെറിയുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ ഏറ്റവും വലിയ ഈ വക കൊലപാതകങ്ങളിലെല്ലാം തന്നെ എല്ലാ കൊലപാതകങ്ങളും അപലപിക്കപ്പെടേണ്ടതാണ്. അതേസമയത്ത് മുസ്ലിമായതുകൊണ്ട് മാത്രം വേറെ ഒരു കുറ്റങ്ങളും ആരോപിക്കാൻ പോലുമില്ലാതെ കൊല ചെയ്യപ്പെട്ട ജുനൈദിനെ തിരഞ്ഞെടുക്കുന്നതിൽ ആണ് എനിക്ക് ശരിയെന്ന് തോന്നിയത്. മാത്രമല്ല ജുനൈദിൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നു, അവരുടെ വേദനയെപ്പറ്റി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ജുനൈദിനെ ഞാൻ ഇതിൽ തിരഞ്ഞെടുത്തത്. ഇന്ന് ഈ ഫാസിസ ശക്തികളെല്ലാം ഹൈന്ദവതയുടെ പേര് പറഞ്ഞിട്ടാണ് ഫാസിസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹൈന്ദവ പാരമ്പര്യം മുഴുവൻ പ്രശോഭനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. ഹിന്ദു സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ജാതിയുടെ പ്രശ്നങ്ങളുണ്ട്, പല പ്രശ്നങ്ങളും ഭൂതകാലത്തിൽ ഇരുളിൻ്റെ അംശങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ ഈ ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ഹൈന്ദവമായിട്ടുള്ള പാരമ്പര്യത്തിൽ, ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൽ വളരെ നല്ല കാര്യങ്ങളുണ്ട്. ബഹുസ്വരതയുടേതായിട്ടുള്ള, സഹവർത്തിത്വത്തിൻ്റേതായിട്ടുള്ള വലിയ പാരമ്പര്യവുമുണ്ട്. അതിനെ ഉയർത്തിപ്പിടിച്ചിട്ടുമുണ്ട്, ഹൈന്ദവതയുള്ള നല്ല ഗുണങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം ഇതിനെ വികൃതവൽക്കരിക്കുന്നവരെ പ്രതിരോധിക്കാൻ എന്നുള്ളതാണ്. ഐ ആം എ ട്രൂ ഹിന്ദു എന്ന് പറയാൻ കാരണം, ട്രൂ ഹിന്ദു ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആശയങ്ങളെ സ്മരിക്കൽ കൂടി അതിലുണ്ട്. ശ്രീരാമകൃഷ്ണൻ ഹൈന്ദവതയുടെ പരമാചാര്യനായിട്ട് കണക്കാക്കുന്ന ആളാണ്. അദ്ദേഹം മുസ്ലിമായി ജീവിച്ചു കൊട്ടുകൊണ്ടുകൂടി ഈശ്വര സാക്ഷാത്കാരത്തിന് ശ്രമിച്ചിട്ടുള്ള ആളാണ്. ശ്രീനാരായണ ഗുരു ഹൈന്ദവമായിട്ടുള്ള തത്വസംഹിതകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് പല മുഖങ്ങളുമുണ്ട്, പലതരത്തിലുള്ള മണ്ഡലങ്ങളിലും അദ്ദേഹം മുഖം തിരിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ശ്രീനാരായണ ഗുരു കരുണാവാൻ നബി മുത്തുരക്തമോ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. മോമൻ നബീനെ ഏറ്റവും മുമ്പ് വന്നിട്ടുള്ള പ്രവാചകന്മാരിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി പരിഗണിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈന്ദവതയുടെ പാരമ്പര്യത്തെയാണ് ഉയർത്തിപ്പിടിക്കുക. ഐ എം എ ട്രൂ ഹിന്ദു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഹിന്ദുമതത്തിൻ്റെ പേര് പറഞ്ഞ് അതിനെ വികൃതവൽക്കരിക്കുന്നവർക്കെതിരായിട്ട് ഹൈന്ദവതയുടെ ബഹുസ്വരതയുടെയും അപര അല്ല ഇതര മതസ്നേഹത്തിൻ്റെയും പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് പ്രതിരോധിക്കാനാണ് ഐ ആം എ ഹിന്ദു, ഐ എം എ ട്രൂ ഹിന്ദു, നിങ്ങൾ പറയുന്നതല്ല ഹൈന്ദവത എന്ന് പ്രഖ്യാപിക്കാൻ കൂടിയാണത് പറഞ്ഞത്.